2021 അത് നമ്മുടെ കറന്റ് അഫയേഴ്സ് വാട്സ്ആപ്പ് കോഴ്സിലെ സെക്കൻഡ് വീഡിയോ ആണ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് 2021 ഫെബ്രുവരി മാസത്തിൽ നടന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, കറന്റ് അഫയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, നോട്ട്സ് എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, 2021 ഫെബ്രുവരി തുടങ്ങുന്നതന്നെ സെൻട്രൽ ഗവൺമെൻറ് ബജറ്റ് പ്രഖ്യാപിച്ചിട്ടാണ്. അതായത് ഫെബ്രുവരി 1 തന്നെയാണ് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ബജറ്റ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ആരാണ് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ 2 ദിവസം മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു, നിർമ്മല സീതാരാമൻ. ഒന്ന്, ആരാണ് ബജറ്റ് പ്രഖ്യാപിച്ചത്? നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു. ഇനി ബജറ്റിന് 2 റെക്കോർഡുകളാണുള്ളത്. ചിലപ്പോൾ അങ്ങനെയൊക്കെ 2 ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. 2 റെക്കോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബജറ്റ് പേപ്പർലെസ് ബജറ്റ് ആയിരുന്നു, ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർലെസ് ബജറ്റ് ആയിരുന്നു. 2021 ഫെബ്രുവരി 1 നടന്നിട്ടുള്ള ബജറ്റ് എന്ന് പേപ്പർലെസ് ബജറ്റ്. പേപ്പർലെസ് ബജറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഈ ബജറ്റിൽ പേപ്പർ യൂസ് ചെയ്യാതെ, നമുക്കറിയാം ബജറ്റ് പ്രസംഗത്തിൽ സ്യൂട്ട് കേസും പേപ്പറും ഒക്കെ കാര്യങ്ങളൊക്കെയാണ് പണ്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഒരു ടാബ് വെച്ചിട്ടാണ് ബജറ്റിലെ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർലെസ് ബജറ്റാണ് 2021 നടന്നിട്ടുള്ള ബജറ്റ്. ഇനി എന്താണെന്ന് വെച്ചാൽ, അടുത്തൊരു പ്രത്യേകത, റെക്കോർഡ് എന്ന് പറഞ്ഞാൽ 2-ാമത്തെ റെക്കോർഡ് ഏറ്റവും ദൈർഘ്യമേറിയതാണ്. ഏറ്റവും ദൈർഘ്യമേറിയ അല്ലേ ഒരു ബജറ്റാണ് 2021 നടന്നത്. ലോങ്സ്റ്റ് ബജറ്റ് എന്ന് പറയാം. ഏറ്റവും കൂടുതൽ സമയമെടുത്തത് 2 മണിക്കൂർ 42 മിനിറ്റാണ് സമയമെടുത്തത്. അപ്പോൾ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് ഏതാണ് 2021 നടന്നു ഫെബ്രുവരിയിൽ? പേപ്പർലെസ് ബജറ്റും നമുക്കെന്താണ് ഈ 2021 നിർമ്മല സീതാരാമനാണ് ബജറ്റ് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ശരിക്കും ബജറ്റിൽ കൂടുതലായിട്ട് നമുക്ക് പറയേണ്ടത് എന്തൊക്കെയാണ്? ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്. ഈ പ്രൊജക്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്. അതിന് വേണ്ടി ഫണ്ട് കൊടുക്കുക, അങ്ങനെ ഓരോ ഇനീഷ്യേറ്റീവ് ആണല്ലോ ഈ ബജറ്റിൽ പ്രഖ്യാപിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഫസ്റ്റ് ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഒരു 27 കോടിയിൽ, വലിയ വലിയ കോടികളാണ്, എമൗണ്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 27 കോടി നമ്മളൊരു പ്രൊജക്റ്റിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രൊജക്റ്റ് 2020 സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരു പാക്കേജാണ്, ഇതിൻ്റെ പേരാണ് ആത്മനിർഭർ ഭാരത് അഭിയാൻ എന്ന് പറയും. ആത്മനിർഭർ ഭാരത് അഭിയാൻ എന്താണ്, അല്ലെങ്കിൽ ആത്മനിർഭർ പാക്കേജ് എന്നൊക്കെയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുക, പേപ്പറിൽ വായിച്ചാലുണ്ടാവും. ഈ വേർഡ് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പിന്നീട് നമുക്ക് പറയാം. അപ്പോൾ എന്താണ് ആത്മനിർഭർ ഭാരത് അഭിയാൻ? ആത്മനിർഭർ ഭാരത് അഭിയാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളറിയാം കോവിഡ് 19 കൊറോണയാണ്. അപ്പോൾ കോവിഡ് 19 ഒരുപാട് ഫണ്ട് ഗവൺമെൻറ് ചിലവാക്കുന്നുണ്ട്. കോവിഡ് വാക്സിൻ ആയിട്ടും, കോവിഡ് നമ്മുടെ അറിയാലോ ഓരോരോ എന്താ പറയുക ഹോസ്പിറ്റലിൻ്റെ ഡെവലപ്മെൻറ്റ്, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വലിയൊരു ഫണ്ട് നീക്കി വയ്ക്കുന്നുണ്ട്. അതിനെയാണ് ആത്മനിർഭർ ഭാരത് അഭിയാൻ. അപ്പോൾ എന്താണ് ആത്മനിർഭർ എന്ന് പറഞ്ഞാൽ? ആത്മനിർഭർത എന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് PM പ്രൈം മിനിസ്റ്ററിൻ്റെ വാർത്താസമ്മേളനത്തിൽ കാണാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിൻ്റ് ആത്മനിർഭർത എന്ന് വെച്ചാൽ എന്താണ്? സ്വയം പര്യാപ്തമാവുക എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ സ്വയം പര്യാപ്തമാവാൻ വേണ്ടിയിട്ട് കോവിഡ് കേസുകളിൽ നമുക്കെന്താണ്, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് വാക്സിനൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ്, സ്വയം പര്യാപ്തത നേടാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് ആത്മനിർഭർ ഭാരത് അഭിയാൻ. ഈ ഒരു വേർഡ് ഞാനിവിടെ എഴുതി വെച്ചു, ആത്മനിർഭർത എന്നുള്ളൊരു വേർഡ് 2020 വന്നിട്ടുള്ളതാണല്ലോ. അപ്പോൾ 2020 ഓക്സ്ഫോർഡ് ഹിന്ദി വേർഡ് ഓഫ് ദ ഇയർ ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്സ്ഫോർഡ് ഹിന്ദി വേർഡ് ഓഫ് ദ ഇയർ സെലക്ട് ചെയ്ത വേർഡ് എന്താണ്? ആത്മനിർഭർതയാണ്. അപ്പോൾ 2020 ഓക്സ്ഫോർഡ് എഴുതി വയ്ക്കുക, ഓക്സ്ഫോർഡ് ഹിന്ദി വേർഡ് ഓഫ് ദ ഇയർ. ഓക്സ്ഫോർഡ് സെലക്ട് ചെയ്യുന്ന ഓരോ ഹിന്ദി വേർഡ്സ് ഉണ്ടായിരിക്കും, 2020 സെലക്ട് ചെയ്തതാണ് ആത്മനിർഭർതയാണ്. അപ്പോൾ 2019 നിങ്ങൾ പഠിച്ചു വെച്ചോ, 2019 ഓക്സ്ഫോർഡ് ഹിന്ദി വേർഡ് ഓഫ് ദ ഇയർ സെലക്ട് ചെയ്യും. ഓക്സ്ഫോർഡ് സെലക്ട് ചെയ്ത ഹിന്ദിയിലെ നല്ല വേർഡ് അല്ലെങ്കിൽ ബെസ്റ്റ് വേർഡ് ആ 2019 എന്ന് വെച്ചാൽ സംവിധാൻ പഠിച്ചു വയ്ക്കുക. 2019 നമ്മൾ പഠിച്ചു, 2020 2021 ചില അവാർഡുകളും കാര്യങ്ങളും നിങ്ങൾ പഠിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2020 അവാർഡാണ് 2021 പ്രഖ്യാപിക്കുക. അതുപോലെ പല പല കാര്യങ്ങൾ 2020 നടന്നിട്ടുള്ളതാണ് 2021 ഉണ്ടാവുക. അപ്പോൾ എന്തായാലും 2021 ഇനി 2022 പ്രഖ്യാപനം ഉണ്ടാവുക, ഏതാണ്? ഹിന്ദി വേർഡ് ഓഫ് ദ ഇയർ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു, നമുക്ക് കുറച്ച് കുറച്ച് യോജനകളുടെ പേര് പഠിക്കാനുണ്ട്. നോക്കട്ടെ, നെക്സ്റ്റ് ദിവസം നമുക്കൊരു PDF മെറ്റീരിയൽ തരാൻ ശ്രമിക്കാം.
യോജന പിന്നെ കുറച്ച് കാര്യങ്ങളും പഠിക്കാനുള്ളത്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് കുറച്ച് യോജന നമുക്ക് എഴുതാം. അതിന് കുറേ ഫണ്ട് ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. ആ യോജനയുടെ പേരും ഇതും നമ്മൾ എങ്ങനെ പഠിക്കാം, ചിലപ്പോൾ കണക്ഷൻ ഉണ്ടാവും, കണക്ഷൻ ഇല്ലാതെ പഠിക്കാം. എന്തായാലും കുറച്ച് പ്രൊജക്റ്റുകൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നാലെണ്ണം, ഒരുപാട് യോജനയുണ്ട്, പ്രൊജക്റ്റുകളുണ്ട്. പക്ഷേ ഞാൻ ബജറ്റിൻ്റെ ഒരു പ്രഖ്യാപനത്തിൽ ആ ലിസ്റ്റ് എടുത്ത സമയത്ത് കുറേ കുറേ ഫണ്ട് ഈ ഒരു പ്രൊജക്റ്റുകൾക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പേര് നമുക്ക് എങ്ങനെ പഠിക്കാം, ചിലപ്പോൾ ചോദിക്കും ബജറ്റിൽ ഉജ്ജ്വല സ്കീം എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ചോദിക്കും. ചിലപ്പോൾ ഭാരത് മാല പ്രൊജക്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റാണ്, സെൻട്രൽ ഗവൺമെൻറ് ഈ അടുത്ത ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ബഡ്ജറ്റിൽ കുറേ ഫണ്ട് കൊടുത്തൊരു പ്രൊജക്റ്റാണെന്നൊക്കെ ചോദിച്ച് ചോദ്യങ്ങൾ വരും. അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കാം. പെട്ടെന്ന് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. നോക്കിയാൽ ജൽ ജീവൻ മിഷൻ നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ട്. ജൽ ജീവൻ മിഷൻ അത് വാട്ടർ സപ്ലൈ, നമ്മൾ എല്ലാ ഏരിയയിലേക്കും വാട്ടർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. വാട്ടർ സപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു 2-3 വർഷത്തിനുള്ളിൽ എല്ലാ ഏരിയയിലേക്കും എന്താണ് ശുദ്ധജലം കുടിവെള്ളം എത്തിക്കാൻ എന്നുള്ളൊരു പ്രൊജക്റ്റാണ് ജൽ ജീവൻ മിഷൻ. പേരിലുണ്ടല്ലേ. ഇനി പോഷൻ, പോഷൻ എന്ന് വെച്ചാൽ എന്താണ് പോഷണം, പോഷണം എന്ന് വെച്ചാൽ ന്യൂട്രീഷൻ. ന്യൂട്രീഷൻ്റെ പ്രൊജക്റ്റുകൾ ഉണ്ടാവില്ലേ, നമ്മൾ അംഗൻവാടി അല്ലെങ്കിൽ ഇതുപോലെ ഒരുപോലെ എന്താണ് ഏരിയകൾക്കൊക്കെ നമ്മൾ പ്രൊജക്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊജക്റ്റാണ് പോഷൻ അഭിയാൻ. അപ്പോൾ ന്യൂട്രീഷൻ കുട്ടികളിലുണ്ടാവുന്ന എന്താണ് പറയുക പോഷകാഹാര കുറവ് ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഫണ്ടിങ് ആ ഫണ്ട് വഴി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അംഗൻവാടികളിലും അല്ലെങ്കിൽ പല പല പ്രൊജക്റ്റുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് പോഷൻ അഭിയാൻ എന്നുള്ളത് നമ്മൾ പഠിച്ചു വയ്ക്കും. ഇനി ഉജ്ജ്വല എന്ന് പറഞ്ഞാൽ ഉജ്ജ്വല എന്ന് പറഞ്ഞ ഒരു അല്ലേ ഒരു ജ്വലിക്കുന്നത് എന്നുള്ളൊരു മീനിങ് ആണ്. ഒരു ലൈറ്റിൽ ജ്വലനം എന്നുള്ള മീനിങ് ആണ്. എന്താണ് നമ്മൾ ജ്വലിക്കുക? ഗ്യാസ് അല്ലേ, ഗ്യാസാണ്. എൽ പി ജി സബ്സിഡി കാര്യങ്ങൾ അല്ലെങ്കിൽ LPG സബ്സിഡി കാര്യങ്ങളുള്ളൊരു യോജനയാണ്. അപ്പോൾ LPGയുടെ ആ ഒരു ഉജ്ജ്വല നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ മനസ്സിലാക്കുക, ഉജ്ജ്വല എന്ന് പറഞ്ഞാൽ ജ്വലിക്കുന്നത് LPG സബ്സിഡിയുമായിട്ട് ബന്ധപ്പെടുന്നത്. ഇനി ഭാരത് മാല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഷോർട്ട് കട്ടാണ് ഈ പറയുന്നത്. ശരിക്കും എന്താ വെച്ചാൽ റോഡ് വികസനം അല്ലേ, നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഉണ്ട്, അതിന് കുറേ ഫണ്ട് കൊടുക്കാൻ വിട്ടാണ്. ഹൈവേ ഡെവലപ്മെൻറ്റ് അതുപോലെ റോഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഈ ഭാരത് മാല, ഈ മാല എന്ന് പറഞ്ഞാൽ ഷോർട്ട് കട്ടിൽ എങ്ങനെ പഠിച്ചു വെക്കാം, മാല എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയല്ലേ മാല, നമ്മൾ ഷേപ്പ് ഉണ്ട് ഓരോ. അപ്പോൾ അത് റോഡ് അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പം മാലയും റോഡും നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, മാല നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ ഹൈവേ ഒരുപോലെ എന്താണ് മാല പോലെ നമ്മുടെ ഇന്ത്യയിൽ കിടക്കുന്ന പോലെയൊക്കെ ആലോചിച്ചാൽ മതി, ഹൈവേകളുണ്ട്. അപ്പോൾ റോഡ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റോഡ് നിർമ്മാണത്തിലുള്ള പദ്ധതികൾക്കാണ് ഈ ഒരു 3-4 പദ്ധതികൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റുകൾ വിലയിരുത്തിയത്. വേറെ ഉണ്ട് കുറേ, പക്ഷെ അത് പ്രൊജക്റ്റുകളല്ല, വേറെ കുറേ ഏരിയകളാണ്, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ അടുത്തതായിട്ട് നാഷണൽ ലെവലിലെ 3 പ്രോഗ്രാംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കൾച്ചറൽ ഫെസ്റ്റിവൽ പോലത്തെ, നമ്മൾ നമുക്കൊക്കെ അറിയാമല്ലോ കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ നമ്മൾ കേട്ടിട്ട്. അതേപോലെ നമ്മൾ 2-3 കൾച്ചറൽ പ്രോഗ്രാമിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആടി മഹോത്സവമാണ്. സെക്കൻഡ് വണ്ണ് മണ്ടു ഫെസ്റ്റിവൽ. പേരിലൊക്കെ ഒരു കണക്ഷൻ ഉണ്ട്, നമുക്ക് പഠിക്കാം. സെക്കൻഡ് വണ്ണാണ്. തേർഡ് വൺ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഖജുരാവോ ഡാൻസ് ഫെസ്റ്റിവൽ. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് കറണ്ട് അഫെയർ ന്യൂസിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എവിടെയാണ് നടന്നത് എന്നാണ് ചോദിക്കുക. എന്താ എക്സാമ്പിൾ ചോദിക്കുക, ആടി മഹോത്സവം എവിടെയാണ് നടന്നത് എന്ന് ചോദിക്കും. മണ്ടു ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഏത് ഇങ്ങനെ ചോദിക്കും. അതുപോലെ ഖജുരാവോ ഡാൻസ് ഫെസ്റ്റിവൽ എവിടെ നടന്നു, 47th ആണ് നമ്പർ. ഇപ്പോൾ നിങ്ങൾക്കൂടെ എത്രത്തോളം ഡീപ്പായിട്ട് ചോദിക്കുന്നില്ല, എന്നാലൊരു നമുക്ക് എഴുതി വയ്ക്കാവുന്നതാണ്. 47th ഖജുരാവോ ഡാൻസ് ഫെസ്റ്റിവൽ നടന്നത് എവിടെ. അപ്പോൾ എന്താണ് ആടി മഹോത്സവം എന്ന് പഠിക്കണം, മണ്ടു ഫെസ്റ്റിവലും ഒരു ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാം. എനിക്ക് ഇത് പിന്നെയും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഖജുരാവോ എന്നുള്ള വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, ഇവിടെയൊക്കെ പാട്ടിലൊക്കെ. അപ്പോൾ ആടി മഹോത്സവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്നിട്ടുള്ള ഡൽഹിയിലൊരു റൂറൽ ഏരിയയിലാണ് നടന്നിട്ടുള്ളത്. ഡൽഹിയിൽ നിന്ന് പഠിച്ചു വെച്ചാൽ മതി, ഒരു റൂറൽ വില്ലേജിന് അവിടെ നടന്നിട്ടുള്ളത്. ഇത് സംഭവത്തിനേ ഉള്ളൂ, ട്രൈബൽ ആളുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, ആദിവാസി അല്ലെങ്കിൽ ഇങ്ങനത്തെ ട്രൈബൽ ആളുകൾ ഉണ്ടാവുമല്ലോ, ഇവരുടെ ഒരു പ്രോഗ്രാമായിരുന്നു ഈ ഒരു കൾച്ചറൽ പ്രോഗ്രാമായിരുന്നു. ഇതിന് ഇവരുടെ ക്രാഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരകൗശല വസ്തുക്കളുണ്ട്, ഇവരുടെ തന്നെ മെഡിസിൻസ് ഉണ്ട്, ഇവരുടെ കൾച്ചറൽ പ്രോഗ്രാമും കുറേ കാര്യങ്ങളാണ് ഇതിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ ആടി മഹോത്സവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു കേൾക്കുമ്പോൾ നമുക്കെന്താണ് ആടി തള്ളുപൊടി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് തമിഴ്, പക്ഷെ തമിഴ്നാട്ടിലല്ലത്. അപ്പോൾ ആടി മഹോത്സവം നടന്നിട്ടുള്ളത് ഡൽഹിയാണ്,
ട്രൈബൽ ആളുകളുടെ കൾച്ചറൽ പ്രോഗ്രാം അതുപോലെ ക്രാഫ്റ്റ് മെഡിസിൻസ് ഒക്കെ ഒരു പ്രോഗ്രാമിൽ കാണിക്കാം. ഇനി നിങ്ങൾ മണ്ടു ഫെസ്റ്റിവൽ നിങ്ങൾ പേരിലുണ്ടല്ലേ, എം പഠിച്ചു വെച്ചാൽ മതി. എം സ്റ്റാർട്ട് ചെയ്യുന്നത് മധ്യപ്രദേശാണ്. മധ്യപ്രദേശിലൊരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ മണ്ടു എന്ന് പറഞ്ഞ ഒരു സിറ്റി ഉണ്ട്, അല്ലെങ്കിൽ മാണ്ഡവ് സിറ്റി സിറ്റി രണ്ടു പേരിലും പറയാം. മണ്ടു ഫെസ്റ്റിവൽ അല്ലെങ്കിൽ മാണ്ഡവ് സിറ്റി എന്നൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ മണ്ടു സിറ്റി എന്ന് പഠിച്ചു വെച്ചാൽ മതി, രണ്ടും പല പല പേരുകളാണ്. ആ മണ്ടു ഫെസ്റ്റിവൽ എവിടെ നടന്നിട്ടുള്ളത്? മധ്യപ്രദേശ്. അതൊരു കൾച്ചറൽ ഇതുപോലെ തന്നെ ഒരു പ്രോഗ്രാമാണ്. അവിടെയുള്ള സിറ്റിയിലുള്ളൊരു അല്ലെങ്കിൽ എന്താ പറയുക, അവിടുത്തെ ഒരു ഒരു ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ഫെസ്റ്റിവലാണ് മധ്യപ്രദേശ്. പിന്നെ അതുപോലെ ഖജുരാഹോ ഡാൻസ് ഫെസ്റ്റിവലാണ് അന്ന് നിങ്ങൾ മനസ്സിലാക്കിയ ഒരു ഒരു പ്രോഗ്രാം എല്ലാ വർഷവും നടന്നു വരാറുണ്ട്. 47th ഖജുരാഹോ ഡാൻസ് ഫെസ്റ്റിവലും നടന്നത് എവിടെയാണ്? മധ്യപ്രദേശാണ്. അപ്പോൾ കണക്ട് ചെയ്ത് പഠിക്കാൻ എളുപ്പമായല്ലോ. ഫസ്റ്റ് ആടി മഹോത്സവ് ഡൽഹിയാണ്, മണ്ടു എം മധ്യപ്രദേശ്, സെയിം സംഭവം ഖജുരാവും മധ്യപ്രദേശിലാണ് നടന്നിട്ടുള്ളത്. മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ട്, കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ നിൽക്കുള്ളൂ. നമുക്ക് കുറച്ചുകൂടി നാഷണൽ ലെവലിൽ എനിക്ക് തോന്നുന്നു വലിയ വലിയ പ്രൊജക്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നാഷണൽ ലെവലിലെ കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ നാഷണൽ ലെവലിലെ ന്യൂസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് പറയുന്നത് സാൻഡേസ്. എന്താണ് സാൻഡേസ് എന്നുള്ളൊരു ചോദ്യം വരാം. ഇതൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് IT സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ, അതായത് മെസ്സഞ്ചർ ആപ്പാണ്. മെസ്സഞ്ചർ നമുക്കറിയാം, നമ്മളെല്ലാവരും ഇപ്പോൾ വാട്സാപ്പിലൂടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. വാട്സാപ്പ് ഒരു മെസ്സഞ്ചർ ആപ്പാണ്. അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് ഇന്ത്യയുടെ സ്വന്തം നമ്മളെന്താണ് ഒരു മെസ്സഞ്ചർ ആപ്പ് എന്ന് പറയാം, സാൻഡേസ് എന്ന് പറയാം. മിനിസ്ട്രി ഓഫ് IT ഇൻഫർമേഷൻ ടെക്നോളജിയാണിത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കൊരു പേര് പറയുന്നത് അടുത്തത് എന്താണ്? വാസുകി. നമ്മളുടെ പേരുകളാണല്ലോ. വാസുകി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരിനെ കുറിച്ചല്ല നമുക്കിവിടെ പറയാനുള്ളത്, വാസുകി ട്രെയിനാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗുഡ്സ് ട്രെയിനാണ്, ലോങ്ങസ്റ്റ് ഗുഡ്സ് ട്രെയിനിൻ്റെ പേരെന്താണ് ഇന്ത്യയിലെ? വാസുകി. അപ്പോൾ സാൻഡേസ് മൊബൈൽ ആപ്ലിക്കേഷനും വാസുകി ട്രെയിനും ലോങ്ങസ്റ്റ് ഗുഡ്സ് ട്രെയിനുമാണ്. ഇനി സ്ഥലങ്ങളുടെ പേര് പറയാം. സ്ഥലങ്ങൾക്കൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. മേഘമലയുണ്ട്, തമിഴ്നാട്ടിലെ മേഘമല ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ പുക എന്ന് പറയുന്നത് ലഡാക്കിലെ ഒരു സ്ഥലമുണ്ട്, ലഡാക്കിലൊരു സ്ഥലമുണ്ട് കേട്ടോ. ഈ രണ്ട് സ്ഥലങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മേഘമല തമിഴ്നാട് എന്ന് പറയുന്നത് 51st ടൈഗർ റിസർവാണ്. ഇന്ത്യയിലെ 51st ടൈഗർ റിസർവ് എവിടെയാണ് നിലവിൽ വന്നത്? മേഘമല. അതെവിടെയാണ്? തമിഴ്നാട്. പേര് കേട്ട് കഴിഞ്ഞാൽ മേഘമല മേഘാലയ എന്ന കൺഫ്യൂഷൻ ആവും. മേഘമല തമിഴ്നാടാണ് 51st ടൈഗർ റിസർവ്. ഇനി പുക ലഡാക്ക്. ഈ പുക എന്ന് പറഞ്ഞ പേരിലുണ്ടല്ലേ പുക, ഈ പുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ആലോചിക്കണം? നമ്മുടെ ഭൂമിക്കടിയിൽ നിന്ന് ചിലപ്പോൾ പുക വരുന്നുണ്ടോ എന്ന് കൺഫ്യൂഷൻ. എന്നാലും ശരിക്കും ജിയോ തെർമൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. നമ്മൾ ഇതാലോചിച്ചാൽ മതി, ലാവയൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് പുക വരില്ലേ. അപ്പോൾ ശരിക്കും ജിയോ തെർമൽ പവർ, നമ്മുടെ ഭൂമിക്കടിയിലൊരു പവറുണ്ട് ജിയോ തെർമൽ. അത് ഒരു ഒരു പവർ പ്രൊജക്റ്റാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ തെർമൽ പവർ പ്രൊജക്റ്റ് എവിടെയാണ് നിലവിൽ വന്നത്? ലഡാക്ക്. അപ്പോൾ എന്താണ് ജിയോ തെർമൽ പവർ പ്രൊജക്റ്റ്? നമ്മൾ കറണ്ട് പവർ ഉണ്ടാക്കി എനർജി ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാടുണ്ടല്ലേ, ജലം ഉപയോഗിക്കും, നമ്മൾ കാറ്റാടികൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. അതുപോലെ ഭൂമിക്കടിയിലുള്ള ആ ഒരു പവർ, ജിയോ തെർമൽ പവർ ഉപയോഗിക്കുന്ന ഒരു പവർ പ്ലാന്റാണ് നമ്മൾ ഇന്ത്യയിലായത്. പുക ലഡാക്ക് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കോവിഡ് മെമ്മോറിയൽ എവിടെയാണ് വന്നിട്ടുള്ളത്? ഇന്ത്യയിൽ ആദ്യത്തെ കോവിഡ് മെമ്മോറിയൽ നിലവിൽ വന്നത് ഒറീസ. അത് പഠിച്ചു വയ്ക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ് മെമ്മോറിയൽ എവിടെ നിലവിൽ വന്നു? ഒറീസയിലാണ്. ഇത് മാത്രമല്ല, നമുക്കൊരു ബ്രിഡ്ജിനെ കുറിച്ച് പറയാനുണ്ട്. ബ്രിഡ്ജിൻ്റെ പേര് കുറച്ച് ഡിഫറെൻ്റ് ആണ്. വഹ്റു എന്നാണ് ബ്രിഡ്ജിൻ്റെ പേര്. വഹ്റു ബ്രിഡ്ജ് എന്ന് പഠിച്ചു വയ്ക്കുക. വഹ്റു ബ്രിഡ്ജാണ് ഈ വഹ്റു ബ്രിഡ്ജ്. നിങ്ങൾ പഠിച്ചു വെക്കേണ്ട പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ആർച്ച് ബ്രിഡ്ജാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ആർച്ച് ബ്രിഡ്ജ്. നമുക്ക് ഈ ആർച്ച് ബ്രിഡ്ജ് അറിയാലോ എങ്ങനെയാണ് ആർച്ചായിട്ടുണ്ടാവുക. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ആർച്ച് ബ്രിഡ്ജ് ഇത് നിലവിൽ വന്നത് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ആവശ്യമാണ്, മേഘാലയയിലാണ്. അപ്പോൾ എവിടെയാണ് നിലവിൽ വന്നിട്ടുള്ളത്? മേഘാലയ. നമ്മൾ ചില പോയിന്റ് നേരത്തെ പറഞ്ഞ പോലെ കൺഫ്യൂഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അപ്പം നമുക്ക് നോട്ടിൽ നോക്കാം. അപ്പോൾ നമുക്ക് പഠിച്ച് മാറേണ്ട ആവശ്യമൊന്നുമില്ല. മേഘാലയ എന്ന് പഠിച്ചു നോക്കി. ഈ വഹ്റു എന്നുള്ള പേര് തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആണല്ലേ. അപ്പം നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ പേരുകൾ ഡിഫറെൻ്റ് ആണ്. അപ്പം മേഘാലയയിലാണ് വഹ്റു ബ്രിഡ്ജ് വന്നിട്ടുള്ളത്.
അപ്പോൾ ഇതാണ് മെയിൻ മെയിൻ പോയിന്റ്, മെയിൻ കാര്യങ്ങൾ ഇത്രയുള്ളത്. അപ്പോൾ നമുക്ക് ചിലപ്പോഴൊക്കെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് വീണ്ടും ചിലപ്പോൾ ഈ പേരുകൾ മാറും. എപ്പോഴും നമുക്ക് മാറിപ്പോവാൻ സാധ്യതയുള്ളത് ഇതുപോലെ എന്താണ് സംസ്ഥാനങ്ങൾ മാറിപ്പോവാം. അപ്പോൾ ഈ സംസ്ഥാനങ്ങൾ മാറിപ്പോവാതിരിക്കാൻ ടെക്നിക്ക് വീണ്ടും വീണ്ടും പഠിക്കുക, നോട്ടിൽ നോക്കുക. നമ്മൾ നേരത്തെ മധ്യപ്രദേശ് പറഞ്ഞല്ലേ, മധ്യപ്രദേശ് നേരത്തെ ഖജുരാവോ പറഞ്ഞു, മണ്ടു മധ്യപ്രദേശിലാണ്. അപ്പോൾ ഈ പേര് കണക്ട് ചെയ്തു. അപ്പോൾ എന്താണ് മണ്ടു നമ്മൾ പറഞ്ഞു, ഖജുരാവോ എന്താണ് മണ്ടു എം മധ്യപ്രദേശ്. അപ്പോൾ ഖജുരാവോ കണക്ട് ചെയ്ത് പഠിച്ചു മധ്യപ്രദേശ് ഫെസ്റ്റിവൽ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ കണക്ട് ചെയ്യുക. അപ്പോൾ ഇത് ഒന്നുകൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഇതാണ് കൺഫ്യൂഷൻ ഉണ്ടാവുക. വഹ്റു ബ്രിഡ്ജ് എവിടെയാണ്? മേഘാലയയിലാണ്. അപ്പം ഞാനിവിടെ മൂന്ന് സിറ്റി എഴുതും. ഇന്ത്യയിലെ നാഷണൽ ലെവൽ ന്യൂസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് സിറ്റികളെ കാര്യങ്ങളാണ്. ഫസ്റ്റ് ലക്നൗവിനെ കുറിച്ച് ഇടാം. ലക്നൗ എന്ന് പറയുന്നത് യു പിയിലെ ഒരു സ്ഥലമാണ്. തൽക്കാലം ലക്നൗ എന്ന് ഇരുവിച്ചാൽ മതി. ലക്നൗവിനെ കുറിച്ച് എന്തോ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. മുംബൈ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ലക്നൗ ഉണ്ട്, മുംബൈ ഉണ്ട്, അതേപോലെ തന്നെ ഹൈദരാബാദ് എഴുതാല്ലേ. ഹൈദരാബാദ് ഇവരുടെ എഴുതാനുള്ള പോയിന്റ് തന്നെയാണ്. ലക്നൗ, മുംബൈ, ഹൈദരാബാദ്. ഇതിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ലക്നൗ മെട്രോ എന്ന് പഠിച്ചു വയ്ക്കുക. ലക്നൗ മെട്രോയ്ക്ക് എന്തോ പ്രത്യേകത ഉണ്ട്. മുംബൈയിലും ഹൈദരാബാദിലും എന്തോ ഒരു കാര്യമുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുതിയത്. അപ്പോൾ ലക്നൗ മെട്രോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു വി റേസ് കൊണ്ട് നമ്മുടെ ട്രെയിനിനെ സാനിറ്റൈസ് ചെയ്യും. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ ഇപ്പോൾ നമുക്കറിയാമല്ലോ സാനിറ്റൈസേഷൻ പ്രോസസ്സൊക്കെ ഉണ്ട്. അപ്പോൾ യു വി റേസ് വെച്ചിട്ട് ട്രെയിനിൽ സാനിറ്റേഷൻ നടക്കുന്ന ആദ്യത്തെ ഒരു മെട്രോ അല്ലെങ്കിൽ ട്രെയിൻ സർവീസ് നമുക്ക് എന്ത് പറയാം, ലക്നൗ മെട്രോയിൽ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് അൾട്രാ വയലറ്റ് റേസ് കൊണ്ട് ട്രെയിനിൽ സാനിറ്റൈസ് ചെയ്യുക. ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിച്ച് പോയി, അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് പഠിച്ചു വയ്ക്കുക. അൾട്രാ വയലറ്റ് റേസ് കൊണ്ട് ട്രെയിൻ സാനിറ്റൈസ് ചെയ്യുന്നത് മെട്രോ എവിടെയാണ്, ലക്നൗ മെട്രോ ആണ്. ഇനി മുംബൈയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അണ്ടർ സീ, ഇന്ത്യയിലെ ഏറ്റവും വലിയ അണ്ടർ സീ ടണൽ നമുക്കറിയാമല്ലോ, ടണൽ തുരങ്കം നമുക്കറിയാം. അതായത് ഭൂമിക്കടിയിലുള്ള, നമ്മളിപ്പോൾ ഈ കടലിൻ്റെ അടിയിലുള്ള സീ ടണൽ ഇന്ത്യയിലെ ലാർജസ്റ്റ്, ഇന്ത്യയിലെ ഇതാണ് ഇന്ത്യയിലെ ലാർജസ്റ്റ് അണ്ടർ സീ ടണൽ എവിടെയാണ്, മുംബൈയിലാണ്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് ആണ് ലക്നൗ മെട്രോയുടെ പോലെ അൾട്രാവയലറ്റ് റേസ് കൊണ്ട് ട്രെയിനിനെ സാനിറ്റൈസ് ചെയ്യും. മുംബൈ എന്ന് വെച്ചാൽ ലാർജസ്റ്റ് അണ്ടർ സീ ടണൽ മുംബൈയിലാണ് വന്നിട്ടത്. അപ്പോൾ അടുത്ത ഹൈദരാബാദിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ, സിറ്റി ഓഫ് ട്രീ ഇൻ ദ വേൾഡ്, അതായത് ലോകത്തിലെ സിറ്റി ഓഫ് ട്രീ എന്ന് പറഞ്ഞിട്ട് കുറേ എന്താണ് സ്ഥലങ്ങളെ ഒരു വലിയൊരു ഓർഗനൈസേഷൻ ഇതാണ്, പല പല രാജ്യങ്ങളിലുള്ള സിറ്റികളെ സെലക്ട് ചെയ്യും. എങ്ങനെയാണ് അവിടെ എന്താ പറയുക, നമ്മുടെ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, അതുപോലെ തന്നെ മരങ്ങളെ പരിപാലിപ്പിക്കുക. അപ്പോൾ അങ്ങനെ ഒരുപാട് സിറ്റികളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രീ സിറ്റി, അപ്പോൾ നിങ്ങൾ അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി, ട്രീ സിറ്റി എന്ന് കൂടി പഠിച്ചു വയ്ക്കുക. അപ്പോൾ ട്രീ സിറ്റി ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് ആരെയാണ്, അല്ലെങ്കിൽ എന്തിനെയാണ് ട്രീ സിറ്റി ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്? ഹൈദരാബാദിനെയാണ്. ഫസ്റ്റ് പോയിന്റ് നമ്മൾ പഠിച്ചു ലക്നൗ മെട്രോ അൾട്രാ വെയിൽ റേസ് കൊണ്ട് സാനിറ്റൈസ് ചെയ്യും. മുംബൈ എന്ന് പറഞ്ഞാൽ അണ്ടർ വാട്ടർ സീ ടണൽ പഠിച്ചു വയ്ക്കുക. ഹൈദരാബാദിൽ പഠിച്ചു വയ്ക്കുക ട്രീ സിറ്റി എന്ന് പഠിച്ചു വയ്ക്കുക. ട്രീ സിറ്റി എന്ന് പഠിച്ചു വയ്ക്കുക. ട്രീ സിറ്റി ഇൻ ദ വേൾഡ് ഒന്നുകൂടി കറക്റ്റ് ചെയ്ത് തരാം. എന്താണ് സംഭവം, ട്രീ സിറ്റി ഇൻ ദ വേൾഡ് എന്ന് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആംസ്റ്റർഡാം അതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ഉണ്ട്. അതിൽ ഇന്ത്യയിൽ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരേ ഒരു സിറ്റിയാണ് ട്രീ സിറ്റി ഇൻ ദ വേൾഡ്. ഇന്ത്യയിൽ സെലക്ട് ചെയ്ത് ഹൈദരാബാദിനെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നാഷണൽ ലെവലിലുള്ളത്. ഇപ്പോൾ നാഷണൽ ലെവലിൽ നമ്മളൊന്ന് റിവൈസ് ചെയ്യണം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്നാലും ചോദിക്കാം. നമുക്ക് പെട്ടെന്ന് എനിക്ക് പറഞ്ഞ പുകയാണല്ലേ, പുക ഒരു തെർമൽ പ്രൊജക്റ്റാണ്, ലഡാക്കിലാണ്. പിന്നെ നമുക്ക് എന്താ വരുന്നത്, മണ്ടു അല്ലേ, മണ്ടു ഒരു ഫെസ്റ്റിവൽ നമ്മൾ കുറിച്ച് പറഞ്ഞു മധ്യപ്രദേശിലാണ്. ഖജുരാവോ മധ്യപ്രദേശ് രണ്ടും, ഖജുരാവോ ഫെസ്റ്റിവൽ ഉണ്ട് മധ്യപ്രദേശ്. അതുപോലെ ആടി ഫെസ്റ്റിവൽ ഡൽഹിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡൽഹി ട്രൈബൽ ആളുകൾക്ക് വേണ്ടിയിട്ട് ആടി ഫെസ്റ്റിവൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ കുറേ കാര്യങ്ങൾ നാഷണൽ ലെവലിൽ നമ്മൾ കുറേ കാര്യങ്ങൾ, സാനിറ്റൈസ് മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞു. വാസുകി ട്രെയിൻ ഉണ്ട്, ലാർജസ്റ്റ് അല്ലെങ്കിൽ ലോങ്സ്റ്റ് ട്രെയിനാണ്, ഗുഡ്സ് ട്രെയിനാണ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഹൈദരാബാദ് മാറിപ്പോയത് ട്രീ സിറ്റി ഇൻ ദ വേൾഡ് ആയിട്ട് സെലക്ട് ചെയ്ത ഒരുപാട് സിറ്റികളിൽ ഇന്ത്യയിലെ ഒരു സിറ്റിയാണ് ഹൈദരാബാദ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നാഷണൽ ലെവലിൽ ചർച്ച ചെയ്തു. ഇനി കേരളത്തിലെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, എന്നാലും 2020 നാഷണൽ ലെവലിലാണ് ഒരുപാട് കാര്യങ്ങൾ നടക്കുക, നിങ്ങൾ മനസ്സിലാക്കണം. കേരളം എന്ന് പറഞ്ഞ ഒരു നമ്മുടെ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള നാഷണൽ ലെവലിൽ ഒരുപാട് സംസ്ഥാനങ്ങൾ നടക്കുന്ന കാര്യങ്ങളാണ്.
അപ്പോഴും കേരളത്തിൽ പോയിന്റ് കുറവും നാഷണൽ ലെവലിൽ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത കേരളവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തടുത്ത് നമ്മൾ പറഞ്ഞ പോലെ കേരളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ തുടക്കത്തിൽ പറയുന്നത് ഒരു പാമ്പിനെ കുറിച്ചിട്ടാണ്. പൊതുവെ കുറിച്ച് പാമ്പുകൾ കൂടുതലുള്ളതാണ് നമ്മൾ വാർത്തയിലൊക്കെ കാണാം. പക്ഷേ ഇത് അതിനെക്കുറിച്ചല്ല. ഇത് സ്നേക് പീഡിയ എന്ന് പറയുന്നുണ്ട്. സ്നേക് പീഡിയ എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ മലപ്പുറത്തൊക്കെ കട എന്നൊക്കെയുള്ളതാണ്, അങ്ങനെയൊന്നുമില്ല. ശരിക്കും നമ്മൾ കേട്ടിട്ടുണ്ടോ വിക്കിപീഡിയ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ വിക്കിപീഡിയയിൽ നമ്മൾ എന്താ സെർച്ച് ചെയ്യുക? നമുക്ക് അറിയുന്ന കുറേ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതായത് വിക്കിപീഡിയ, അതിൽ ഈ വിക്കി എന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ വിക്കിപീഡിയ നമ്മൾ കേട്ടില്ലേ, ഒരുപാട് ഡാറ്റ ഡീറ്റെയിൽസ് നമുക്ക് അതിലുണ്ടാവും. അപ്പോൾ സ്നേക്കിനെ കുറിച്ച് നമ്മളെന്താണ് ഒരുപാട് ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ കേരളത്തിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കേരളത്തിലുള്ള ആളുകളാണ്. ആര് ലോഞ്ച് ചെയ്തു? കേരള ഗവൺമെൻറ് ലോഞ്ച് ചെയ്തതല്ല, കേരളത്തിലെ ഡോക്ടേഴ്സും അതുപോലെ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിൽ ഭാഗമാകുന്ന ഒരുപാട് ആളുകൾ ചേർന്ന് തുടങ്ങിയിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് സ്നേക് പീഡിയ. കേരള ഗവൺമെൻറ് തുടങ്ങിയതല്ല, ഡോക്ടർമാരും സന്നദ്ധ സംഘടന അല്ലെങ്കിൽ സേവനം നടത്തുന്ന ആളുകളും തുടങ്ങിയിട്ടുള്ളൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ് സ്നേക് പീഡിയ. അതെന്താണ് ഈ സ്നേക് പീഡിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഉള്ളത്? നമ്മൾ പാമ്പ് കടി ഏൽക്കുകയാണ്, എന്ത് ചെയ്യണം, ഫസ്റ്റ് എയ്ഡ് എന്ത് ചെയ്യണം, അതുമാത്രമല്ല പാമ്പുകളെക്കുറിച്ചും അതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കേണ്ട. എന്നാലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. സ്നേക് പീഡിയ ആണ്. അപ്പോൾ എസ് വെച്ച് തുടങ്ങുകയാണെങ്കിൽ അടുത്ത സ്മാർട്ട് അംഗൻവാടി. നമ്മൾ പറഞ്ഞല്ലോ കേരളവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സ്മാർട്ട് അംഗൻ അല്ലേ അംഗൻവാടി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു 9 കോടി പ്രൊജക്റ്റ് പദ്ധതി പൈസ കൊടുത്തത് ആരാണ്? കേരള ഗവൺമെൻറ്റാണ്. അപ്പം കേരള ഗവൺമെൻറ് വലിയൊരു പ്രൊജക്റ്റ് അതായത് എന്താണ് സ്മാർട്ട് അംഗൻവാടി നിർമ്മിക്കാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു 48 കേരളത്തിലെ അംഗൻവാടികൾക്ക് സ്മാർട്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, 9 കോടി ടോട്ടൽ ഒരു ബജറ്റിലേയും അല്ലെങ്കിൽ ബജറ്റില്ല ഒരു പ്രൊജക്റ്റ് ഭാഗമായിട്ട് വകയിരുത്തിയിട്ടുണ്ട്. അപ്പം സ്മാർട്ട് അംഗൻവാടിക്ക് വേണ്ടി 9 കോടി കൊടുത്തിട്ടുള്ളത് ആരാണ്? കേരള ഗവൺമെൻറ്റാണ്. സ്നേക് പീഡിയ നമ്മൾ പറഞ്ഞു. കേരളത്തിലുള്ള ഒരു സ്നേക്കിനെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ അറിയാൻ വേണ്ടി മൊബൈൽ ആപ്ലിക്കേഷനാണ്. എസ് കഴിഞ്ഞു നമ്മൾ സ്മാർട്ടാണ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മൾ പറഞ്ഞു ഒരു ന്യൂസാണ്, ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ, ഇത് വെച്ചോളൂ, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എവിടെ നിലവിൽ വന്നു? ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത് മംഗലപുരം എന്നുള്ള പേരിലുണ്ട്, തിരുവനന്തപുരം. മംഗലപുരം എവിടെയാണ്? തിരുവനന്തപുരം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എവിടെ നിലവിൽ വന്നത്? തിരുവനന്തപുരത്താണ്. അപ്പോൾ എന്തായാലും ആ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ട, ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കോഴ്സസ് ഈ യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ എന്താണ് പുതിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതുപോലെ എന്താണ് ഈ ബിറ്റ്കോയിൻ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, ബിറ്റ്കോയിൻ അല്ല ഒരു ഡിജിറ്റൽ, നമ്മുടെ വേൾഡിൽ ഒരുപാട് നമ്മുടെ ഡാറ്റ എങ്ങനെ മാനേജ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുണ്ട്. മംഗലപുരം തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര് നമ്മൾ ഞാനിവിടെ എഴുതി തരാം. നമുക്ക് കുസാറ്റ് ഒക്കെ കേട്ടിട്ടുണ്ട്, അതേപോലെ കുസാറ്റ് എന്നല്ല, KUDSIT, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ ആൻഡ് സയൻസ് ഇന്നവേഷൻ ടെക്നോളജി എന്നുള്ളത്. അപ്പോൾ ഡിജിറ്റൽ എന്നുള്ള സംഭവമാണ് നമ്മളെ ഫസ്റ്റ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത് എവിടെയാണ്? അപ്പം ഈ പേര് വേണമെങ്കിൽ ഒന്ന് പഠിച്ചു വയ്ക്കാം. നമ്മൾ ഈ കുസാറ്റൊക്കെ പഠിച്ച പോലെ KUDSIT എന്നുള്ളത് ഫുൾ ഫോം ഒന്നും പഠിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസ് ഇന്നവേഷൻ ടെക്നോളജി എന്നൊക്കെയാണ് എൻ്റെ ഫുൾ ഫോം ഉള്ളത്. ഫുൾ ഫോം ഒന്നും ചോദിക്കാറില്ല, വളരെ റെയറായിട്ടാണ്. എന്നാൽ നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എവിടെ നിലവിൽ വന്നത്? മംഗലപുരം തിരുവനന്തപുരം. ഇനി കേരളത്തിൽ നമുക്ക് പറയാനുള്ളത്, കേരളത്തിൽ ഇന്ത്യയിൽ നിലവിൽ വന്ന പോലെ കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ താലൂക്ക്, ട്രൈബൽ പഞ്ചായത്തല്ല ട്രൈബൽ താലൂക്ക്, ട്രൈബൽ താലൂക്ക് എന്ന് പറഞ്ഞത് നിലവിൽ വന്നത് അട്ടപ്പാടിയാണ്. അട്ടപ്പാടി, നമ്മൾ ഈ അട്ടപ്പാടിയിലെ ഇഷ്യൂസൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. അപ്പം കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ താലൂക്ക് നിലവിൽ വന്നത് അട്ടപ്പാടിയാണ്. നെക്സ്റ്റ് പോയിന്റ്, കേരളത്തിലായിട്ട് തന്നെ ഒരു പ്രൊജക്റ്റാണ്. കേരളത്തിൽ തന്നെ ആദ്യത്തെ, എന്ന് വെച്ചോളൂ, കേരളത്തിലെ ആദ്യത്തെ ഹ്യൂമൻ മിൽക്ക് ബാങ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹ്യൂമൻ മിൽക്ക് ബാങ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എറണാകുളത്തെ ഒരു ഹോസ്പിറ്റൽ, അതായത് എറണാകുളത്തെ നമ്മുടെ എന്താ പറയുക ജനറൽ ഹോസ്പിറ്റൽ, എറണാകുളം ജനറൽ ഹോസ്പിറ്റലാണ് കേരളത്തിലെ ആദ്യത്തെ
ഹ്യൂമൺ മിൽക്ക് ബാങ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പോയിന്റ് കുറച്ച് കഴിയുമ്പോൾ ഈ മിൽക്ക് ബാങ്ക് മിൽക്കുമായിട്ട് കണക്ട് ചെയ്ത ഒരു കാര്യം കൂടി നമുക്കൊരു കേരള ഗവൺമെൻറ് ഒരു ക്ഷീര വികസന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് അടുത്തൊരു പ്രൊജക്ട് ഉണ്ട്. നമുക്ക് പറയാം ഈ ബോർഡിൽ നമുക്ക് തൽക്കാലം സ്പേസിൽ. എന്തായാലും ഫസ്റ്റ് നമുക്ക് പറയേണ്ടത് സ്നേക് പീഡിയാണ്. കേരളത്തിലെ പാർട്ട് നമുക്ക് ഇനി കണ്ടിന്യൂ ചെയ്യാനുണ്ട്. സ്നേക് പീഡി എന്താണ്? മൊബൈൽ ആപ്ലിക്കേഷനാണ്, സ്നേക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ശുശ്രൂഷയും കാര്യങ്ങളുണ്ട്. സ്മാർട്ട് അംഗൻവാടിക്ക് വേണ്ടി 9 കോടി കൊടുത്തത് കേരളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി KUDSIT സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ മംഗലപുരം തിരുവനന്തപുരമാണ്. മംഗലപുരം തിരുവനന്തപുരം കണക്ട് ചെയ്തു. കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ താലൂക്ക് അട്ടപ്പാടിയാണ്. കേരളത്തിൽ തന്നെ ആദ്യത്തെ ഹ്യൂമൻ മിൽക്ക് ബാങ്ക് തുടങ്ങിയത് എറണാകുളത്താണ്. എറണാകുളം താലൂക്ക് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിനി ക്ഷീരം അല്ലെങ്കിൽ പാല് മിൽക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട്. പിന്നെ കുറച്ച് അവാർഡുകൾ കേരളത്തിലെ ചില ഗ്രാമപഞ്ചായത്തുകൾ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് മിൽക്ക് ബാങ്കിനെ കുറിച്ചാണ്, ഹ്യൂമൻ മിൽക്ക് ബാങ്ക് എറണാകുളം താലൂക്ക് ഹോസ്പിറ്റലിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇനി നമ്മൾ അടുത്തത് പറയാനുള്ളത് ക്ഷീര ഒരു പാലുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്, ക്ഷീരസാന്ത്വനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്ഷീരസാന്ത്വനം ഈ പേരിലുണ്ടല്ലേ, ഒരു ആശ്വാസം കൊടുക്കണമൊക്കെ ഉണ്ട്. ക്ഷീര കർഷകർക്ക് അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും അവർക്ക് എന്താ പറയുക അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും തുടങ്ങിയിട്ടുള്ള കേരള ഗവൺമെൻറ് ഒരു പ്രൊജക്റ്റാണ്. ക്ഷീര വികസന ബോർഡ് തുടങ്ങിയിട്ടാണ്, കേരള ഗവൺമെൻറ് ക്ഷീര വികസന ബോർഡ് തുടങ്ങിയിട്ടുള്ള പ്രൊജക്റ്റാണ് ക്ഷീരസാന്ത്വനം. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു നമ്മുടെ ക്ഷീര കർഷകരുണ്ടാവില്ലേ ഓരോ ഏരിയയിൽ, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് കന്നുകാലികളെ വളർത്താൻ വേണ്ടി പ്രൊജക്റ്റുകൾ ഫണ്ടൊക്കെ കൊടുക്കാറുണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൊടുക്കാനുള്ള ക്ഷീരസാന്ത്വനം. നമുക്ക് അടുത്ത് പറയാനുള്ളത് സ്വരാജ് ട്രോഫിനെ കുറിച്ചാണ്. എന്താണ് സ്വരാജ് ട്രോഫി? നമ്മളിപ്പോൾ ഒരു ട്രോഫി വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല. സ്വരാജ് ട്രോഫി കിട്ടി, ഞാൻ പണ്ടതുപോലെ ഞാനും പഠിച്ചു പോയിട്ട് എന്നൊരു ട്രോഫി ഇതിന് കിട്ടിയെന്ന് പറഞ്ഞ് പഠിച്ചു പോകും. പക്ഷേ കുറേ കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് ശരിക്കും സ്വരാജ് ട്രോഫി എൻ്റെ ഒരു വിചാരം എന്തോ ഒരു കളിക്ക് കൊടുക്കുന്ന ട്രോഫിയാണ്. പക്ഷേ ഇതൊരു ഗെയിമൊന്നല്ല, ഇത് ശരിക്കും മികച്ച ഗ്രാമപഞ്ചായത്തിന് കൊടുക്കുന്നതാണ്, മികച്ച ഗ്രാമ പഞ്ചായത്തിന് കൊടുക്കുന്ന അവാർഡാണ്. അറിയുന്ന ആളുകൾ ഉണ്ടാവും ചിലപ്പോൾ, ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾ എന്ത് പഠിച്ചു വെക്കണം, സ്വരാജ് ട്രോഫി മികച്ച ഗ്രാമപഞ്ചായത്തിന് കൊടുക്കുന്ന അവാർഡാണ്. ഫസ്റ്റ് പ്രൈസ് 2021 നമ്മൾ അവാർഡ് പറയുന്നത്, 2021 അവാർഡാണ് ഈ പറയുന്നത്. സ്വരാജ് ട്രോഫി 2021 മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുത്തത് പാപ്പിനിശ്ശേരി എന്ന് പറഞ്ഞ ഗ്രാമപഞ്ചായത്താണ്. പാപ്പിനിശ്ശേരി എവിടെയാണ്? കണ്ണൂരാണ്. പാപ്പിനിശ്ശേരി കണ്ണൂർ ഫസ്റ്റാട്ടോ, ഫസ്റ്റാണ് പറയുന്നത്, ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. ഓരോ ഗ്രാമപഞ്ചായത്തിലുള്ള മികച്ച പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ച് കേരള ഗവൺമെൻറ് കൊടുക്കുന്ന സ്വരാജ് ട്രോഫി 2021 ഫസ്റ്റ് പ്രൈസ് പാപ്പിനിശ്ശേരി. സെക്കൻഡ് കിട്ടിയത് വെള്ളി നേടിയാണ്. വെള്ളി നേടി പാലക്കാടാണ്. വെള്ളി നേടി പാലക്കാട്. തേർഡ് പ്രൈസ് കിട്ടിയത് ചേമഞ്ചേരി എവിടെയാണ് സ്ഥലം? കാലിക്കറ്റാണ്. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. സ്വരാജ് ട്രോഫി 2021 അവാർഡ്, മികച്ച ഗ്രാമപഞ്ചായത്തിന് കൊടുക്കുന്ന അവാർഡാണ് സ്വരാജ് ട്രോഫി 2021. ഫസ്റ്റ് പ്രൈസ് പാപ്പിനിശ്ശേരി കണ്ണൂർ, സെക്കൻഡ് വെള്ളിനേഴി പാലക്കാട്, തേർഡ് ചേമഞ്ചേരി കാലിക്കറ്റാണ് സ്ഥലം. ഫോർത്ത് മിത്തൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും നമുക്കിനി കുറച്ച് അവാർഡുകൾ കേരളമായിട്ട് കണക്ട് ചെയ്ത് നമ്മളെങ്ങനെ പോയതിപ്പോൾ ബഡ്ജറ്റിന് പോയി, ബഡ്ജറ്റിന് നമ്മൾ നാഷണൽ ന്യൂസ് നോക്കി, നാഷണൽ ന്യൂസിൽ നിന്ന് കേരളം വന്നു, കേരളത്തിൽ അവാർഡ് പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ്? അവാർഡാണ് പഠിക്കാനുള്ളത്. 2021 പ്രഖ്യാപിച്ച അവാർഡാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഈ അവാർഡ് ചിലപ്പോൾ ചില അവാർഡുകളൊക്കെ 2009 ഒക്കെ പ്രഖ്യാപിക്കും. 2019 ഒക്കെ പ്രഖ്യാപിക്കും, 2021 അപ്പോൾ ചില അവാർഡുകൾ അങ്ങനെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് അവാർഡുകൾ ഫെബ്രുവരി മാസത്തിൽ പ്രഖ്യാപിച്ച അവാർഡുണ്ട്. അത് ഏത് വർഷത്തെ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അവാർഡ്, 2021 ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച അവാർഡാണ്. ഈ അവാർഡിൻ്റെ പ്രത്യേകത കേരള സാഹിത്യ അക്കാദമി അവാർഡാണ്. പക്ഷെ നിങ്ങൾ എന്ത് വിചാരിക്കും, ഇവിടെ 2021 എഴുതണമെന്ന് വിചാരിക്കും. പക്ഷേ 2019 അവാർഡാണ് 2021 പ്രഖ്യാപിച്ചത്. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതണം? കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2019. അത് തന്നെ പഠിച്ചു വയ്ക്കുക. പ്രഖ്യാപിച്ചത് 2021 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ളത് ഈ അടുത്തൊരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. എസ് ഹരീഷിൻ്റെ മീശയെ പറ്റിയിട്ടായിരുന്നു പ്രശ്നം. മീശയ്ക്ക് കുഴപ്പമില്ല, മീശ എന്ന് പറഞ്ഞൊരു നോവലാണ്. ഈ നോവലിനൊരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. റിലീജിയസ് ആയിട്ടുള്ള നോവലാണ്. അപ്പം
പല പല എന്താ പറയുക റിലീസായിട്ടുള്ള ആളുകൾ ചർച്ചാ വിഷയമായി, നോവൽ കത്തിക്കുക, അങ്ങനെ കുറേ കുറേ ഇഷ്യൂസ് നമ്മൾ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പം കേരള സാഹിത്യ അക്കാദമി അവിടെ 2019 ബെസ്റ്റ് നോവലിന് കിട്ടിയത് എസ് ഹരീഷിൻ്റെ മീശയാണ്. ഇനി ഒരാൾ കവിത പാടുകയുണ്ടായി, കവിത എപ്പോഴാണ് പാടിയത്? രാത്രി 12:30 ഒരു താരാട്ട്. ആരാ താരാട്ട് പാടിയത്? പി രാമൻ. കോഡ് ഇങ്ങനെ പഠിച്ചു വെക്കുക. പി രാമന് ഒരു അവാർഡ് കിട്ടി, കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2019 കിട്ടിയത് പി രാമന്. കവിത എന്നുള്ള കാറ്റഗറിയിലാണ്. എന്താണ് കവിതയുടെ പേര്? രാത്രി 12:30 ഒരു താരാട്ട്. ഇനി എം ആർ രേണുകുമാർ. എം ആർ രേണുകുമാർ ഒരു കൊതിയനാണ്, വേറൊന്നുമല്ല. 2019 ഈ അവാർഡ് രണ്ടു പേർക്കാണ് കിട്ടിയത്, കവിത എന്നുള്ള കാറ്റഗറിയിൽ രണ്ടു പേർക്ക് അവാർഡ് കിട്ടി. പി രാമൻ, രാത്രി 12:30 ഒരു താരാട്ട്. കവിത കാറ്റഗറിയിൽ എം ആർ രേണുകുമാറിന് കിട്ടിയത് കൊതിയൻ എന്ന് പറഞ്ഞ കവിതയ്ക്കാണ്. മീശ ആരുടെയാണ്? എസ് ഹരീഷിൻ്റെ നോവലാണ്. 2019 കിട്ടിയ അവാർഡ്. ഒരു മൂന്ന് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത തന്നെ പറയാനുള്ളത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2019 ആത്മകഥ എന്നുള്ള കാറ്റഗറിയിൽ എം ജി എസ് നാരായണനാണ് കിട്ടിയത്. എം ജി എസ് നാരായണൻ ആത്മകഥ കഴിഞ്ഞു. അടുത്ത ചെറുകഥയാണ് പറയാനുള്ളത്, വിനോയ് തോമസിനാണ് ചെറുകഥയ്ക്കുള്ളത് അവാർഡ് കിട്ടിയത്. ബെസ്റ്റ് യാത്രാ വിവരണത്തിന് അവാർഡ് കിട്ടിയത് അരുൺ എഴുത്തച്ഛനാണ്. അതുപോലെ വിവർത്തനം കാറ്റഗറിയിൽ കിട്ടിയത് കെ അരവിന്ദാക്ഷൻ. ഈ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ നോവലുകളുടെ പേരുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ബാക്കിയുള്ള അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. എന്നാലും നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക, ഇത്രയും കാര്യങ്ങളുണ്ട്, എഴുതി വയ്ക്കുക, നോട്ട് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് എക്സാംസൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അടുത്ത് എന്തായാലും എനിക്ക് പറയാനുള്ളത് നാഷണൽ ലെവലിലെ കുറച്ച് അവാർഡുകളാണ്. നമുക്കിവിടെ കാണാവുന്നതാണ് ദാദാ സാഹിബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് 2021 അനൗൺസ്. 2021 ഉണ്ടോ? നമ്മൾ നേരത്തെ 2019 ആയിരുന്നു കേരള സാഹിത്യ അക്കാദമി അവാർഡ് പറഞ്ഞത്. ഇവിടെ 2021 ദാദാ സാഹിബ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ്. ഇതിൽ ബെസ്റ്റ് ആക്ടർ ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് ബെസ്റ്റ് ആക്ടർ ഫീമെയിൽ, ഒരു ആക്ട്രസ് എന്ന് പറയാം, ദീപിക പദുക്കോണാണ്. സിനിമയുടെ പേര് ചപ്പാ. ബെസ്റ്റ് ആക്ടർ മെയിൽ അക്ഷയ് കുമാറാണ് ലക്ഷ്മി. ഇനി ക്രിറ്റിക്സ് അവാർഡ് നമ്മൾ കൊടുക്കാറുണ്ട്, നമ്മൾ കേൾക്കാറുണ്ട്. ക്രിറ്റിക്സ് ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് കിയറ അദ്വാനി ഗിൽട്ടി ഉണ്ട്. ക്രിറ്റിക്സ് ബെസ്റ്റ് ആക്ടർ ആയിട്ട് ലേറ്റ് സുശാന്ത്, നമ്മുടെ സുശാന്ത് രാജ്പുത്രനാണ് ദിൽ ബേച്ചാര സിനിമയ്ക്ക് വേണ്ടിയിട്ട് ബെസ്റ്റ് ആക്ടർ അവാർഡ് കൊടുത്തിട്ടുണ്ട്. ബെസ്റ്റ് ഫിലിമായിട്ട് ദാദാസാഹിബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് 2021 ബെസ്റ്റ് ഫിലിമായിട്ട് തിരക്കിയത് തൻഹാജി അൺസങ് വാരിയറാണ്. ബെസ്റ്റ് ഡയറക്ടർ അനുരാഗ് ബാസു, സിനിമയുടെ പേര് ലുഡോ ആണ്. ബെസ്റ്റ് ആക്ടർ ഇൻ സപ്പോർട്ടിംഗ് റോൾ വിക്രാന്ത് മാസേ ചപ്പാക്ക് എന്ന് പറഞ്ഞ സിനിമ തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ദാദാസാഹിബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് 2021 നമുക്ക് പറയാനുള്ളത്. 2019 നമ്മൾ എന്താ നേരത്തെ പറഞ്ഞത്? കേരള സാഹിത്യ അക്കാദമി അവാർഡ് പറഞ്ഞു. പിന്നെ 2021 ഈ ഒരു അവാർഡ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുടക്കം മുതൽ തുടങ്ങിയത് എങ്ങനെയായിരുന്നു? നമ്മൾ ബജറ്റിൽ നിന്ന് തുടങ്ങി. ബജറ്റ് കഴിഞ്ഞ് നമ്മൾ എന്താണ് നാഷണൽ ലെവലിലെ കാര്യങ്ങൾ എടുത്തു, പ്രൊജക്റ്റുകൾ പറഞ്ഞു, പ്രൊജക്റ്റുകൾ പറഞ്ഞിട്ട് നാഷണൽ ലെവലിലെ കാര്യങ്ങൾ എടുത്തു. നാഷണൽ ലെവലിലെ കാര്യങ്ങൾ എടുത്തതിന് ശേഷം നമ്മൾ കേരള ഗവൺമെൻറ്റ് അല്ലെങ്കിൽ കേരളത്തിലെ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അവാർഡുകൾ നമ്മൾ പറഞ്ഞു, നമ്മൾ നാഷണൽ ലെവലിലെ അവാർഡ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് പറയാനുള്ളത് ഈ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ്, AFWU. അത് കേൾക്കുമ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കും? അതായത് എ അഫു എന്നൊക്കെ പഠിച്ചു നോക്കിയ യു ആണ് കേട്ടോ. ഇത് ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്, ഓസ്ട്രേലിയൻ ഓപ്പൺ. ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് ഒരു വർഷത്തിൽ ആദ്യം നടക്കുക. 2021 ഫെബ്രുവരി മാസത്തിൽ നടന്നിട്ടുണ്ട് ഓസ്ട്രേലിയൻ ഓപ്പൺ നടന്നു. ഇനി അടുത്ത കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ഫ്രഞ്ച് ഓപ്പൺ നടക്കുക. ഒരു ഓർഡറാണിത്, ഒരു വർഷം നടക്കുന്ന നമ്മുടെ ടെന്നീസ് ഗെയിമുകളുടെ ഒരു ഓർഡറാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. ഓസ്ട്രേലിയ ഓപ്പൺ ഫസ്റ്റ് നടന്നു കഴിഞ്ഞു, ഫ്രഞ്ച് ഓപ്പൺ ഇനി നടക്കും, വിംബിൾഡൺ അത് കഴിഞ്ഞ് നടക്കും, അവസാനമാണ് യു എസ് ഓപ്പൺ. ഒരു വർഷത്തിൻ്റെ ഓർഡറാണ് AFWU എന്നൊക്കെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത് ഓസ്ട്രേലിയൻ ഓപ്പണിനെ കുറിച്ചാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ ആർക്ക് ലഭിച്ചു? മെൻ വുമൺ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. മിക്സഡൊക്കെ ഉണ്ട്. മെൻ വുമൺ, മെൻ അല്ലേ പുരുഷ വിഭാഗത്തിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ കിട്ടിയത് നോവാക് ദ്യോക്കോവിച്ച്, ദ്യോക്കോവിച്ചിനാണ് കിട്ടിയത്. സെർബിയൻ പ്ലെയറാണ്.
വുമണിൽ കിട്ടിയത് നവോമി ഒസാക്ക ജപ്പാനാണ്, ജപ്പാനാണ് നവോമി ഒസാക്ക. അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മെൻ വുമൺ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ഓപ്പൺ മെൻ ഡബിൾസ് കിട്ടിയത് രണ്ടുപേര്, ഇവാൻ ഡോഡിഗ് ഉണ്ട്, ഫിലിപ്പ് പോളസേക്ക് ഉണ്ട്. വുമൺ ഡബിൾസ് കിട്ടിയത് എലീസ അരീനല്ലേ, അരീന രണ്ടാൾക്കാരെ പേര് പഠിച്ചു, എലീസ അരീന എന്ന് പഠിച്ചു വെച്ചാൽ മതി, എലീസ മെർട്ടൻസും അരീന സബലിങ്ക. ഇതാണ് നമ്മളെന്താണ് ഓസ്ട്രേലിയൻ ഓപ്പൺ പറയാനുള്ളത്. ഈ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഫ്രഞ്ച് ഓപ്പണും വിംബിൾഡൺ യു എസ് ഓപ്പൺ ആകുമ്പോൾ ഡിസംബർ കഴിയും. ഇതാണ് ഓർഡർ ഉള്ളത്. നമുക്ക് കുറച്ച് ഇന്റർനാഷണൽ ന്യൂസ് കൂടി നോക്കാം. ഇന്റർനാഷണൽ ലെവലിലുള്ള 10 top 10 ന്യൂസ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. 10 പല പല പോയിന്റുകൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ നമുക്ക് ഇവിടെ പഠിക്കാം. ഫസ്റ്റ് വൺ ബവ്യലാൽ. ബവ്യലാൽ എന്ന് പറയുമ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് നാസ, യു എസിലെ നാസ, നമുക്കറിയാം നാഷണൽ എയ്റോനോട്ടിക് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ആണ് നാസയുടെ ഫുൾ ഫോം. എന്തായാലും നാസയിൽ ചീഫ് സ്റ്റാഫായിട്ട് നിയമിച്ചിട്ടുള്ള ഇന്ത്യൻ അമേരിക്കനാണ്, അതായത് ഇന്ത്യയിൽ ജനിച്ച് യു എസിലേക്ക് കുടിയേറിയിട്ടുള്ള ഒരാളാണ് ബവ്യലാലാണ് നാസയുടെ ചീഫ് സ്റ്റാഫായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് പോയിന്റ് സ്റ്റീവൻ സ്മിത്ത്. സ്റ്റീവൻ സ്മിത്ത് നമുക്കറിയാം ഓസ്ട്രേലിയൻ പ്ലെയറാണ്. ഈ ഓസ്ട്രേലിയൻ പ്ലെയറിന് കിട്ടിയിട്ട് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഒരു മെഡൽ കിട്ടിയിട്ടുണ്ട്, അലൻ ബോർഡർ മെഡൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റീവൻ സ്മിത്ത് നമ്മൾ പറഞ്ഞു, ബെസ്റ്റ് നമ്മൾ അതിൽ പറഞ്ഞിട്ട് ടെസ്റ്റ് പ്ലെയർ ഓഫ് ദി ഡെക്കേഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ സ്റ്റീവൻ സ്മിത്തിന് ഓസ്ട്രേലിയക്കാരനാണ് അലൻ ബോർഡർ മെഡൽ കിട്ടിയിട്ടുണ്ട്. February 11 വേൾഡ് യുനാനി ഡേ ആണ്. അപ്പോൾ യുനാനി നമുക്കറിയാം ഒരു പ്രത്യേക രീതിയിലുള്ളൊരു ചികിത്സാ രീതിയാണ്. അപ്പോൾ വേൾഡ് യുനാനി ഡേ February 11 വേൾഡ് യുനാനി ഡേ. മ്യാൻമറിൽ ഈ അടുത്ത് പട്ടാള അട്ടിമറി നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പട്ടാള അട്ടിമറി നടന്ന ഈ അടുത്ത് നടന്ന രാജ്യം ഏതാണ്? മ്യാൻമറാണ്. ആൻഡി ജെസ്സി എന്ന് പറയുന്നത് നമ്മുടെ ആമസോൺ, നമുക്കറിയാം ആമസോൺ പണ്ട് ജെഫ് ബിസോസ് ആയിരുന്നു ആമസോണിൻ്റെ, അതിൻ്റെ തലപ്പത്ത് ഇപ്പോൾ ആരാണ്? ആൻഡി ജെസ്സിയാണ്. നെക്സ്റ്റ് വൺ നമുക്ക് ഷാ ടൂത്ത് ഡാം. ഈ ഒരു ഡാം ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഒരുമിച്ച് ചേർന്ന് നിർമ്മിക്കുന്നതാണ്. ഇന്ത്യയുടെ ഒരു സഹകരണത്തോടു കൂടി അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലാണ് ഈ ഒരു ഡാം ഉണ്ടാവുന്നത്. ഡാമിൻ്റെ പേര് എന്താണ്? ഷാ ടൂത്ത് ഡാം എന്നാണ് ഡാമിൻ്റെ പേര്. 2023 വരെ ഇന്ത്യൻ ICC, നമുക്കറിയാം ക്രിക്കറ്റിലെ ICC ബ്രാൻഡ് അംബാസഡറായി തുടരുന്ന ഏതാണ്? ബൈജൂസ് ആണ്. നമ്മുടെ പാർലമെൻറ്റിൽ, ചില ഒരു രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ നമ്മുടെ ഡ്രസ് കോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അങ്ങനെ ഡ്രസ് കോഡിൽ ടൈ വേണ്ട എന്ന് തീരുമാനിച്ചത് എവിടെയാണ്? ന്യൂസിലാൻഡാണ്. ഈ അടുത്ത് ന്യൂസിലാൻഡിൽ എന്ത് തീരുമാനിച്ചു? ഡ്രസ് കോഡിൽ അവരെന്താണ് പാർലമെൻറ്റിൽ ടൈ നിർബന്ധമില്ല എന്ന് തീരുമാനിക്കുകയുണ്ടായി. BBC വേണ്ട നമുക്ക് എന്ന് പറഞ്ഞു ആരാണ്? ചൈന. ചൈന ബാൻ ചെയ്തു BBC. നെക്സ്റ്റ് H5N8 ഒരു വൈറസാണ്, പുതിയൊരു വൈറസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ വൈറസ് കണ്ടുപിടിച്ചത് റഷ്യയിലാണ്. നമുക്കറിയാം അല്ലേ, നമ്മൾ ചില വൈറസ് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ആ ഒരു പുതിയ ഇനം വൈറസ് കണ്ടുപിടിച്ചു H5N8 എന്നുള്ളത് റഷ്യയിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബവ്യലാൽ നാസയുടെ ചീഫ് സ്റ്റാഫാണ്, സ്റ്റീവൻ സ്മിത്ത് ഓസ്ട്രേലിയക്കാരാണ്, അലൻ ബോർഡർ മെഡൽ കിട്ടി, വേൾഡ് യുനാനിയുടെ February 9 ടൈ ആരും ഒഴിവാക്കി, ന്യൂസിലൻഡ്, BBC വേണ്ടെന്ന് വെച്ചു ചൈന, ബൈജൂസ് 2023 വരെ ഇന്ത്യയുടെ ഒഫീഷ്യലാണ്, പട്ടാള അട്ടിമറി മ്യാൻമറിലാണ്, ആൻഡി ജെസ്സി ആമസോൺ, ഷാ ടൂത്ത് ഡാം എവിടെയാണ് നിലവിൽ വരുന്നത്? കാബൂൾ, ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ നെക്സ്റ്റ് ഡേ ഒരു PDF മെറ്റീരിയൽ കൂടി നിങ്ങൾക്കുണ്ടാവും. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട്. അപ്പോൾ അതിനൊരു PDF കൂടി നമുക്ക് തരും. അഡീഷണൽ മെറ്റീരിയൽസ് നമുക്ക് എന്താണ് കാര്യങ്ങൾ നമ്മൾ PSC ബുള്ളറ്റിനൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. എന്തായാലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. നിങ്ങൾ വീഡിയോ വേണേൽ ഒന്നുകൂടി കണ്ടു നോക്കാം. ഇന്ന് രാത്രി ഈ വീഡിയോ എന്നാണോ അപ്ലോഡ് ചെയ്യുന്നത്, ഇന്നേ ദിവസം രാത്രി ഇതിനെ ബേസ് ചെയ്തിട്ട്, ഇന്ന് നമ്മൾ പഠിച്ചതിനെ ബേസ് ചെയ്തിട്ടുള്ള മോഡൽ എക്സാം ഉണ്ടാവും. മോഡൽ എക്സാം സമയം എന്ന് പറയുന്നത് കൃത്യം രാത്രി 9 മണിയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. 9 മണി മുതൽ 9:10 അല്ലെങ്കിൽ 9:15 വരെയൊക്കെയാണ് സമയം. അപ്പോൾ ഇത്രയും പറഞ്ഞു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സോ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.